നമസ്കാരം. സംസ്ഥാനം സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് ഒന്നര മാസം പിന്നിട്ടിട്ടും കേരളത്തിൻ്റെ മുമ്പിൽ വരുമാന വഴികളൊന്നുമില്ല. കേന്ദ്രവിഹിതവും ജി എസ് ടി വിഹിതവും ഒപ്പം മദ്യത്തിൻ്റെയും ലോട്ടറിയുടെയും ഒക്കെ പേരിൽ കിട്ടുന്ന നക്കാപ്പിച്ചയും മാത്രമാണ് കേരളത്തിൻ്റെ വരുമാനം. അതുകൊണ്ട് തന്നെ ബജറ്റ് ഒപ്പിക്കാൻ കേരളം ഓരോ വർഷവും കടം വാങ്ങുന്നു. കണക്കിൽപ്പെടാതെ കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപ കടം വാങ്ങിയാണ് തോമസ് ഐസക്കിൻ്റെ തട്ടിപ്പ് ധനശാസ്ത്രം കേരളത്തെ ഈ പരുവത്തിലാക്കിയത്. ഒടുവിൽ സി എ ജി പൊക്കി, ആർ ബി ഐ ഇടപെട്ടു, കേന്ദ്രം ശക്തമായ നിയന്ത്രണം കൊണ്ടുവന്നു. 37,712 കോടി രൂപയാണ് ഈ ധനവർഷം, അതായത് 2024-25 വർഷത്തിൽ കേരളത്തിന് കടമെടുക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 12,000 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ അധിക കടമായി വെട്ടിക്കുറയ്ക്കുമെന്ന റിപ്പോർട്ടുണ്ട്. എന്നാൽ വ്യക്തമായ ഒരു ചിത്രം ഇതുവരെ ലഭിച്ചിട്ടില്ല. 3,000 കോടി രൂപ അത്യാവശ്യമായി കടമെടുക്കാൻ അനുമതി കൊടുത്തു. ഏപ്രിൽ മാസം ഒടുവിൽ 2 തവണയായി ആ 3,000 കോടി കടമെടുക്കുകയും ചെയ്തു. മെയ് മാസം പകുതിയായപ്പോൾ കേരളത്തിന് വീണ്ടും കടമെടുക്കണം. കേന്ദ്രം ആദ്യത്തെ 9 മാസം എത്ര രൂപ കടമെടുക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നഷ്ടം തിരിയുകയാണ് കേരള സർക്കാർ. താനി പണി നിർത്തിപ്പോകുന്നു എന്ന് ഗതികെട്ട ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ പോലും തലസ്ഥാനത്ത് നിന്ന് വരുന്നുണ്ട്. അത്ര വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ മാസമാണ് ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന മാസം. ഏതാണ്ട് 15,000-20,000 ആളുകൾ സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നു. അവർക്ക് ഏതാണ്ട് 7,000 മുതൽ 10,000 കോടി രൂപ വരെ പെൻഷൻ ആനുകൂല്യം കൊടുക്കേണ്ടതുണ്ട്. ഗ്രാറ്റുവിറ്റിയും പി എഫും അടക്കമുള്ള പെൻഷൻ ആനുകൂല്യം കൊടുക്കേണ്ടതുണ്ട്. ഈ പെൻഷൻ ആനുകൂല്യം കൊടുക്കാനുള്ള 7,000 മുതൽ 10,000 കോടി രൂപ വരെ സർക്കാർ അധികമായി കണ്ടെത്തണം. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 1 വർഷമായി ഇവിടെ റിട്ടയർ ചെയ്തവർക്കുള്ള ആനുകൂല്യങ്ങൾ പെൻഡിങ്ങിലാണ്. കടം വാങ്ങിയാലും ഇതൊന്നും തീർക്കാൻ കഴിയാത്ത സാഹചര്യം. പിണറായി സർക്കാരിൻ്റെ 2ാം വരവിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറിയ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് തന്ത്രമായിരുന്ന ക്ഷേമ പെൻഷൻ 6 മാസമായി മുടങ്ങിക്കിടക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് സർക്കാർ പറഞ്ഞത് 1-2 മാസത്തെ കുടിശ്ശിക കിടന്നാലും ഇനി എല്ലാ മാസവും കൊടുക്കുമെന്നാണ്. പക്ഷെ പിന്നെ 1 മാസത്തെ പോലും കൊടുത്തില്ല. 6 മാസം കുടിശ്ശിക, 1 മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രം 900 കോടി രൂപയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും 5,000 കോടി രൂപ. എവിടെ നിന്ന് ഈ പണം എടുക്കും എന്നൊരു പിടിയും സർക്കാരിനില്ല. അത്രയേറെ പ്രതിസന്ധിയിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുന്നു. അതിനിടയിലാണ് നാണം കെടുത്തുന്ന ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. ഏതാണ്ട് 2 കോടി രൂപ, ചെറിയ തുകയാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, 2 കോടി രൂപ ലോക കേരള സഭയുടെ 4ാം എപ്പിസോഡിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നുവെന്ന്. അതിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി 15 ലക്ഷം രൂപയുണ്ട്, ഭക്ഷണത്തിനുണ്ട്, യാത്രയ്ക്കുണ്ട്, താമസത്തിനുണ്ട്, പന്തൽ കെട്ടാനുണ്ട്, അങ്ങനെ പോകുന്നു 2 കോടി രൂപ. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ 2 കോടി രൂപ എന്നത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണ്. ഇത് ആദ്യ ഗഡുവാകും. ഈ 2 കോടി അനുവദിച്ച് മുമ്പോട്ട് പോയാൽ അടുത്ത ഗഡുവായി അനുവദിക്കുന്നതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തന്ത്രം. എന്താണ് ഈ ലോക കേരള സഭ എന്ന് നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ 4 വർഷമായി ഈ നാട്ടിലെ മനുഷ്യരെ പരിഹസിക്കുന്നതിന് വേണ്ടി പിണറായും അദ്ദേഹത്തിൻ്റെ നേതാക്കളും വിദേശയാത്ര നടത്തുമ്പോൾ അവരെ സൽക്കരിക്കുന്ന പ്രാഞ്ചിയേട്ടന്മാർക്ക് നാട്ടിൽ എന്തോ സംഭവമാണ് എന്ന തരത്തിൽ ആഘോഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് സംഭവമാണ് പ്രാഞ്ചിയേട്ടന്മാരുടെ ഒരു മഹാസമ്മേളനം. രാജ്യത്തിന് പുറത്ത് താമസിക്കുന്ന പ്രവാസികളിലെ പൗരപ്രമുഖരെ അവരെ തെരഞ്ഞെടുത്ത് ലോക കേരള സഭ അംഗമായി പ്രഖ്യാപിക്കുന്നു. അവർക്കൊരു ഐഡൻറ്റിറ്റി കാർഡൊക്കെ കൊടുക്കും. അവരിൽ പലരും വിസിറ്റിംഗ് കാർഡിൽ ഇത് അടിച്ചു വയ്ക്കും. കേരള സർക്കാരിൻ്റെ സീലുണ്ട്. എന്നിട്ട് അവർ അവരവരുടെ നാട്ടിൽ, അതായത് സൗദിയിലോ യു എയിലോ ബ്രിട്ടനിലോ ഒക്കെ ഉള്ള പ്രതിനിധി അവിടെ നടന്ന് ഞങ്ങളാണ് കേരളത്തിൻ്റെ പ്രതിനിധി എന്ന തരത്തിൽ കച്ചവടം നടത്തും. അല്ലെങ്കിൽ അവരുടെ കച്ചവടം കൊഴിപ്പിക്കാൻ നടക്കും. ഇവരിൽ ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ പ്രാഞ്ചിയേട്ടന്മാരാണ്.
ഈ പ്രാഞ്ചിയേട്ടന്മാർക്ക് ഒരു രീതിയുള്ളത്, ഇവർ പലതരത്തിൽ ഈ സർക്കാരുമായി സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിന്നവരാണ്. പഴയ എസ് എഫ് എക്കാർ, അല്ലെങ്കിൽ പാർട്ടിക്ക് കപ്പം കൊടുക്കുന്ന കൈക്കൂലിക്കാർ, അല്ലാത്തവരുമുണ്ട്, ചിലരൊക്കെ മാന്യന്മാരാണ്. എന്നാൽ ഭൂരിഭാഗവും ഇങ്ങനെയാണ്. സി പി എം നേതാക്കൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവരെ സൽക്കരിക്കുന്ന, അവരെ കൊണ്ടു നടക്കുന്ന പ്രാഞ്ചിയേട്ടന്മാർ. ഇങ്ങനെ സി പി എമ്മിനെ ലോകത്തെവിടെ ചെന്നാലും സൽക്കരിക്കുന്ന പ്രവാസികളായ പ്രാഞ്ചിയേട്ടന്മാരുടെ സമ്മേളനമാണ്. ഇതിൻ്റെ 4 എപ്പിസോഡാണ്. ആദ്യ എപ്പിസോഡൊക്കെ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് നടപ്പിലാക്കിയത്. ഒരു പ്രയോജനവും കേരളത്തിനുണ്ടായിട്ടില്ല, ഒരു നയാ പൈസയുടെ ഗുണമുണ്ടായിട്ടില്ല. സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവർ പറയുന്ന ആശയങ്ങൾ നടപ്പിലാക്കാനും 50 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. എന്താശയമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? 5 നയാ പൈസ ഇവരാരെങ്കിലും ഈ നാടിന് വേണ്ടി മുടക്കിയിട്ടുണ്ടോ? ഇല്ല. പ്രവാസികൾ പണം മുടക്കുന്നുണ്ട്, അത് ലോക കേരള സഭ കൊണ്ടല്ല. പ്രവാസികൾ ഈ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണമുണ്ടാക്കി തൊഴിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന് ലോക കേരള സഭയുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരു നയാ പൈസയുടെ ഗുണമുണ്ടായിട്ടില്ലാത്ത ഈ പ്രാഞ്ചിയേട്ടൻ സമ്മേളനത്തിന് വേണ്ടി ഈ ദാരിദ്ര്യകാലത്ത് വീണ്ടും 2 കോടി രൂപ മാറ്റിവെക്കാൻ ഈ സർക്കാരിനല്ലാതെ ഈ പാർട്ടിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. പൂർണ്ണമായും UDFനെ പോലുള്ളവർ ബഹിഷ്കരിക്കേണ്ടതുണ്ട്. അത്രയ്ക്കും വലിയൊരു തട്ടിപ്പാണിത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവർക്ക് നാണമുണ്ടോ ഉളുപ്പുണ്ടോ ഈ പ്രവാസി പ്രാഞ്ചിയേട്ടന്മാർക്കെന്ന. ഇവരെല്ലാം വലിയ പ്രമാണിമാരാണെന്ന് അവകാശപ്പെടുന്നു, വലിയ വ്യവസായികളാണെന്ന് അവകാശപ്പെടുന്നു, വലിയ കച്ചവടക്കാരാണെന്ന് അവകാശപ്പെടുന്നു, വലിയ നേതാക്കളാണെന്ന് അവകാശപ്പെടുന്നു. എങ്കിൽ പിന്നെ ഈ നാടിനോട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് വന്നാൽ പോരെ. എന്തിനാണ് ഖജനാവിൽ പണം മുടക്കുന്നത്? ഓരോരുത്തരും അവരുടെ കയ്യിലെ കാശ് എടുത്തുകൊണ്ട് വിമാന ടിക്കറ്റ് എടുക്കുക, അവരിവിടെ വന്നിട്ട് അവിടെ താമസിക്കുക, അവരവരുടെ ഭക്ഷണ ചെലവെടുക്കുക. എന്തിനാണ് പന്തൽ കേരള നിയമസഭയിൽ നടക്കാൻ പറ്റും? വലിയ നിയമസഭയാണ്. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ ലോക കേരള സഭാംഗവും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്താൽ ഖജനാവിനൊരു പണം മുടക്കുണ്ടാവില്ല. ഇനി എന്തെങ്കിലും പണം മുടക്കണമെങ്കിൽ അതുകൂടി ഇവർ വിഹിതം കൊടുക്കണം. ഇവരെല്ലാം വലിയ പ്രമുഖന്മാരും മാന്യന്മാരും സത്യസന്ധരും വ്യവസായികളും മുതലാളിമാരുമാണെന്ന് അവകാശപ്പെടുന്നവരാണ്. അവർക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ ദാരിദ്ര്യം പിടിച്ച ഖജനാവിൽ നിന്നും പണമെടുത്ത് നക്കില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ കട്ടു നക്കലാണ്. ഇതുപോലെ ദാരിദ്ര്യം പിടിച്ച ഒരു തറവാട്ടിൽ കയറി മോഷ്ടിച്ച് തിന്നാൻ അല്പമെങ്കിലും ഉളുപ്പുള്ള ഒരു പ്രവാസിക്ക് സാധിക്കുമോ? എനിക്ക് വളരെ സങ്കടവും നിരാശയുമുണ്ട്. വാസ്തവത്തിൽ ഈ ലോക കേരള സഭാംഗങ്ങൾ അല്പമെങ്കിലും മാന്യന്മാരാണെങ്കിൽ അവർ പറയേണ്ടത് ഞങ്ങൾക്ക് നിങ്ങളുടെ നക്കാപ്പിച്ച വേണ്ട, ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം എടുത്തോളം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അന്തസ്സുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2 കോടി രൂപയെങ്കിൽ 2 കോടി അതിലൊന്നും നിൽക്കില്ല. ഈ ഖജനാവിൽ നിന്നും എടുത്ത് ഈ വൃത്തികെട്ട പണിക്ക് കൂട്ടു നിൽക്കുന്നത് ആരാണെങ്കിലും അവർക്ക് ശാപമുണ്ടാകും. കാരണം ഈ നാടിനോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല.